அகதாரொருக்கி அணையாமி வலிவேதில் ஒரு மனமாய் ஒரு ஸ்வரமாய் அணையாமி வலிவேதில் നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും നിങ്ങളോടു കൂടെ വിശുദ്ധ ബലി അർപ്പിക്കുക. ആരും പോരുമില്ലാത്ത ആത്മാക്കൾക്ക് വേണ്ടിയും മേരി അലക്സാണ്ടർ മാതാളിയരുടെ ആത്മശാന്തിക്ക് വേണ്ടിയും ക്രിസ്തുവിനെയും സ്നേഹമുള്ളവരെ, ഇസ്രായേൽ ജനത്തിൻ്റെ അവിശ്വസ്തത ദൈവമായ കർത്താവ് പൂർണ്ണമായിട്ട് വിസ്മരിക്കുന്നതും ജെറമയാസ് പ്രവാചകനിലൂടെ തൻ്റെ അനന്തമായ സ്നേഹത്തെക്കുറിച്ച് അചഞ്ചലമായ വിശ്വസ്തതയെക്കുറിച്ച് അറിയിക്കുകയും ചെയ്യുന്ന ഇസ്രായേലിനെ പണുതുയർത്തുമെന്ന പ്രത്യാശയുടെ വചനമാണ് നമ്മൾ ഇന്ന് ഒന്നാമത്തെ വായനയിലൂടെ വായിച്ചു കേൾക്കുക. ദൈവത്തോട് എത്രമാത്രം അവിശ്വസ്തരായിരുന്നാലും അവിടുത്തെ ആ അനന്തമായ സ്നേഹവും അചഞ്ചലമായ വിശ്വസ്തതയും നമ്മെ പണിതുയർത്തുവാനായിട്ടുള്ളതാണ്. അത് ദൈവം ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ വലിയ സൂചന നൽകുമ്പോൾ ദൈവത്തിലേക്ക് തിരികെ വരുവാൻ, അവിടുത്തിലേക്ക് ആശ്രയിക്കുവാനായിട്ട് വിജാതീയനായ ഒരു സ്ത്രീ സുവിശേഷത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തൻ്റെ മകൾക്ക് വേണ്ടി യേശുവിൻ്റെ മുൻപിൽ വന്ന് യാചനാപൂർവം പ്രാർത്ഥിക്കുമ്പോൾ വിജാതീയ സ്ത്രീയായതുകൊണ്ട് മാത്രം അവളെ മാറ്റി നിർത്തുവാൻ നോക്കുമ്പോഴും വളരെ ധൈര്യപൂർവം വിശ്വസ്തയോടുകൂടി വിശ്വാസത്തോടുകൂടി കർത്താവിനെ സമീപിച്ച് അവളുടെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സൗഖ്യം നേടുന്ന ആ വ്യക്തിയുടെ, വിജാതിയായ സ്ത്രീയുടെ മനോഭാവവും ഉൾക്കൊള്ളുവാൻ, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവിടുത്തോട് വിശ്വസ്തരാകുവാൻ നമുക്ക് പരിശ്രമിക്കാം. തിരുസഭയിൽ നിന്ന് പ്രത്യേകമാംവിധം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മഹാബസലിക്കയുടെ പ്രതിഷ്ഠയെ അനുസ്മരിക്കുന്നുണ്ട്. റോമിലെ 4 ബസലിക്കകളിൽ പ്രധാനപ്പെട്ട പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിതമായിരിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബസലിക്കയുടെ പ്രതിഷ്ഠയുടെ തിരുനാൾ ആചരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥവും നമുക്ക് യാചിക്കാം. അവൾ എപ്രകാരമാണ് വചനത്തോട് വിശ്വസ്തയായിരുന്നത്, അപ്രകാരം നമ്മുടെ ജീവിതങ്ങളെയും ദൈവത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ദൈവമേ, ഞങ്ങളുടെ വിശ്വസ്തതയും നിന്നോടുള്ള സ്നേഹവും വർദ്ധിപ്പിക്കണമേ എന്ന പ്രാർത്ഥനയിൽ വിശുദ്ധ ബലി അർപ്പിക്കാം. ദിവ്യരഹസ്യം ആഘോഷിക്കുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങളെ കുറിച്ച് മനസ്തപിച്ച് ഏറ്റുപറയാം.
സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാവട്ടെ. ആമേൻ. കർത്താവേ, അങ്ങേ ദാസരുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് അങ്ങയെ പ്രീതിപ്പെടുത്തുവാൻ പ്രാപ്തിയില്ലാത്ത ഞങ്ങൾ, ഞങ്ങളുടെ കർത്താവായ അങ്ങേ പുത്രൻ്റെ മാതാവിൻ്റെ മാധ്യസ്ഥത്താൽ രക്ഷിക്കപ്പെടുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ജെറമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് അരുളി ചെയ്യുന്നു, അന്ന് ഞാൻ എല്ലാ ഇസ്രായേൽ ഭവനങ്ങളുടെയും ദൈവമായിരിക്കും, അവർ എൻ്റെ ജനവുമായിരിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, വാളിനെ അതിജീവിച്ച ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി, ഇസ്രായേൽ വിശ്രമം കണ്ടെത്താൻ പോവുകയാണ്. വിദൂരത്തിൽ നിന്ന് കർത്താവ് അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. കന്യകയായ ഇസ്രായേലെ, നിന്നെ ഞാൻ വീണ്ടും കണ്ടുയർത്തും, നീ വീണ്ടും തപ്പുകളെടുത്ത് നർത്തകരുടെ നിരയിലേക്ക് നീങ്ങും. സമരിയ പർവ്വതങ്ങളിൽ നീ വീണ്ടും മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കും, കൃഷിക്കാർ കൃഷി ചെയ്ത് ഫലം അനുഭവിക്കും. എഴുന്നേൽക്കുക, സിയോനിലേക്ക് നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ അടുക്കലേക്ക് നമുക്ക് പോകാം എന്ന് എഫ്രായീം മലപ്രദേശങ്ങളിൽ നിന്ന് കാവൽക്കാർ വിളിച്ചു പറയുന്ന ദിവസം വരും. കർത്താവ് അരുളി ചെയ്യുന്നു, യാക്കോബിനെ പ്രതി സന്തോഷിച്ചാനന്ദിക്കുവിൻ, ജനതകളിലെ തലവനെക്കുറിച്ച് ആഹ്ലാദാരവം മുഴക്കുവിൻ. കർത്താവ് തൻ്റെ ജനത്തെ ഇസ്രായേലിൽ അവശേഷിച്ചവരെ രക്ഷിച്ചിരിക്കുന്നു എന്ന് സ്തുതി പാടുവിൻ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഇടയൻ ആട്ടിൻകൂട്ടത്തെ പരിപാലിക്കുന്നത് പോലെ കർത്താവ് നമ്മെ പാലിക്കും. ഇടയൻ ആട്ടിൻകൂട്ടത്തെ പരിപാലിക്കുന്നത് പോലെ കർത്താവ് നമ്മെ പാലിക്കും. ജനതകളെ, കർത്താവിൻ്റെ വചനം കേൾക്കുവിൻ, വിദൂരദ്വീപുകളിൽ അത് പ്രഘോഷിക്കുവിൻ. ഇസ്രായേലിനെ ചിതറിച്ചവൻ അവരെ ഒരുമിച്ച് കൂട്ടുകയും ഇടയൻ ആട്ടിൻകൂടത്തെ എന്ന പോലെ പാലിക്കുകയും ചെയ്യും എന്ന് പറയുവിൻ. ഇടയൻ ആട്ടിൻകൂട്ടത്തെ പരിപാലിക്കുന്നത് പോലെ കർത്താവ് നമ്മെ പാലിക്കും. കർത്താവ് യാക്കോബിനെ വീണ്ടെടുത്തിരിക്കുന്നു, ബലിഷ്ഠ കരങ്ങളിൽ നിന്ന് അവനെ രക്ഷിച്ചിരിക്കുന്നു. ആഹ്ലാദാരവത്തോടെ അവർ സിയോൻ മലയിലേക്ക് വരും. കർത്താവിൻ്റെ വിശിഷ്ടദാനങ്ങളായ ധാന്യം, വീന്, എണ്ണ, ആടുമാടുകൾ എന്നിവയാൽ അവർ സന്തുഷ്ടരാകും. ഇടയൻ ആട്ടിൻകൂട്ടത്തെ പരിപാലിക്കുന്നത് പോലെ കർത്താവ് നമ്മെ പാലിക്കും. അപ്പോൾ കന്യകമാർ നൃത്തം ചെയ്ത് ആനന്ദിക്കും, യുവാക്കളും വൃദ്ധരും സന്തോഷചിത്തരാകും.
ഞാൻ അവരുടെ വിലാപം ആഹ്ലാദമാക്കി മാറ്റും. അവരെ ദുഃഖമകറ്റി സന്തോഷിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഇടയൻ ആട്ടിൻകൂട്ടത്തെ പരിപാലിക്കുന്നത് പോലെ കർത്താവ് നമ്മെ പാലിക്കും. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു. ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. കർത്താവ് നിങ്ങളോടു കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. യേശു ഗനേസരത്ത് നിന്ന് പുറപ്പെട്ട് ടൈർ സീദോൻ എന്നീ പ്രദേശങ്ങളിലെത്തി. അപ്പോൾ ആ പ്രദേശത്തു നിന്ന് ഒരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു, കർത്താവേ ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ, എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. എന്നാൽ അവൻ ഒരു വാക്ക് പോലും ഉത്തരം പറഞ്ഞില്ല. ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു, അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നല്ലോ. അവൻ മറുപടി പറഞ്ഞു, ഇസ്രായേൽ ഭവനത്തിൽ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അവൾ അവനെ പ്രണമിച്ച് കർത്താവിനെ സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്കെറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. അവൾ പറഞ്ഞു, അതേ കർത്താവേ, നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. കർത്താവിന്റെ സുവിശേഷം. അബ്രഹാമിൻ ബലിയും ദാവീദിൻ ഗീതികളും പോ ആബേലിൻ കാഴ്ചയും അബ്രഹാമിൻ ബലിയും ദാവീദിൻ ഗീതികളും പോ അമൂല്യമാമൊന്നും അബ്രഹാമിൻ ബലിയും ദാവീദിൻ ഗീതികളും പോ സഹോദരരെ, നമ്മുടെ ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേ. കർത്താവേ, ഈ കാണിക്കകൾ ദയാപൂർവം വിശുദ്ധീകരിക്കുകയും ആത്മീയ ബലിയുടെ അർപ്പണം സ്വീകരിച്ച് ഞങ്ങളെ തന്നെ അങ്ങേക്ക് നിത്യമായ കാണിക്കയാക്കി തീർക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവേൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേയ്ക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത്.
യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങ് മനുഷ്യനെ നന്മയാൽ സൃഷ്ടിക്കുകയും നീതിയാൽ ശിക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി കാരുണ്യത്താൽ വീണ്ടെടുക്കുകയും ചെയ്തു. ക്രിസ്തുവിലൂടെ ദൂതന്മാർ അങ്ങയെ വാഴ്ത്തുന്നു, അധീശന്മാർ ആരാധിക്കുന്നു, ആധികാരികന്മാർ ഭയഭക്തിപൂർവം നിലകൊള്ളുന്നു, ശക്തികന്മാരും ധന്യരായ ഭക്തിജ്വാലകന്മാരും സ്വർഗസ്തരേവരും ആഹ്ലാദഭരിതരായി ഒന്നു ചേർന്ന് അങ്ങയെ പാടി സ്തുതിക്കുന്നു. അവരുടെ ഗാനത്തോട് ഞങ്ങളുടെ എളിയ സ്വരവും ചേരുവാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങയെ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഹോസാന. പിതാവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാക്കുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നിന്ന് കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃപതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേയ്ക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവേൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങയെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയെ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങയെ സഭയോർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ ഉപദാധ്യക്ഷനായ യോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പയൗസേപ്പിനോടും അനുഗ്രഹീതരായ പൗസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും
അങ്ങേപുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുവാൻ ക്രിസ്തുനാഥൻ നമ്മെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ വത്സല മക്കളായി നമുക്കും വിശ്വാസത്തോടെ ഒന്നിച്ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയെ നാമം പൂജിതമാകണമേ, അങ്ങയെ രാജ്യം വരേണമേ, അങ്ങയെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്കു തരേണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, കർത്താവ് എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ, ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങയെ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാവട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്കു ഞാൻ നൽകുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കാൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനവും സംരക്ഷണവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പരസ്പരം ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കുവിൻ. ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, എന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യല്ല, ഒരു വാക്കു ചൊരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. കർത്താവ് എത്ര നല്ലവനെന്ന് അനുഭവിച്ചറിയുവൻ. വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. നിത്യപുരോഹിതനായ ഈശോയെ അങ്ങേ പൗരോഹിത്യത്തിൽ പങ്കുപറ്റുന്ന അവിടുത്തെ അഭിഷിക്തരായ വൈദികരെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരുടെ വിശുദ്ധീകരണത്തിനും സുവിശേഷാധിഷ്ഠിത ജീവിതത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് ഒരാപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ
അഭയം നൽകണമേ അങ്ങേ പരിശുദ്ധമായ ശരീരം ദിവസം തോറും സംവഹിക്കുന്ന അവരുടെ അഭിഷിക്തകരങ്ങൾ മലിനമാകാതെ കാക്കണമേ അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്ന അവരുടെ നാവുകൾ നിർമ്മലമായി കാത്തുകൊള്ളണമേ അങ്ങേ ശ്രേഷ്ഠമായ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങൾ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റുകയും ശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ അങ്ങേ ദിവ്യസ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ അങ്ങയോടുള്ള വിശ്വസ്തതയിൽ എന്നും ജീവിക്കുവാൻ അങ്ങയുടെ അനുഗ്രഹം സമൃദ്ധമായി അവർക്ക് ലഭിക്കുമാറാകട്ടെ അവരുടെ പ്രയത്നങ്ങൾ സമൃദ്ധങ്ങളായി ഭവിക്കട്ടെ അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർക്ക് ഇഹത്തിൽ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യ സൗഭാഗ്യവും അനുഭവിക്കുവാൻ ഇടവരട്ടെ ലോകരക്ഷകനായ ഈശോയെ അങ്ങേ പുരോഹിതരെ അമൂല്യമായ രക്തം പൂശി എപ്പോഴും ശുദ്ധീകരിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ ആമേൻ ആമേൻ വൈദികരുടെ രാജ്ഞയായ മറിയമേ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നവമാധ്യമങ്ങളുടെ ബലിയിൽ പങ്കുചേർന്നവർക്ക് അരൂപിക്കടുത്ത ദിവ്യകാരുണ്യ സ്വീകരണത്തിനുള്ള പ്രാർത്ഥന ഓ എൻ്റെ യേശുവേ അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരേണമേ അങ്ങനെ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഒരിക്കലും അങ്ങിൽ നിന്ന് അകലുവാൻ ഇടയാക്കരുതേ ആമേൻ ഇന്ന് ഇടവക ആരാധന ദിവസമാണ് 8 മണി വരെ കുർബാനയ്ക്ക് ശേഷം 8 മണി വരെ പൊതുവായിട്ടുള്ള ആരാധന ലൈവ് സ്ട്രീമിംഗ് ആയിട്ട് ഫേസ്ബുക്ക് യൂട്യൂബിലൂടെ ലഭിക്കുന്നതാണ് സാധിക്കുന്ന എല്ലാവരും പ്രാർത്ഥനാപൂർവമായിരിക്കുവാനായിട്ട് കർത്താവിനോട് കൂടെ കുറച്ച് സമയമായിരിക്കുവാനായിട്ട് പ്രത്യേകം താല്പര്യം കാണിക്കുക സമയം കണ്ടെത്തുക കർത്താവേ സ്വർഗത്തിൽ നിന്ന് എല്ലാ സ്വാദും ആസ്വാദ്യതയും നിറഞ്ഞ അപ്പം അങ്ങ് ഞങ്ങൾക്ക് നൽകി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ സ്വർഗീയ ദാനത്താൽ അങ്ങ് നവീകരിച്ച ഇവരെ നിരന്തര സഹായത്താൽ അനുയാത്ര ചെയ്യുവാനും ഒരിക്കലും നിലയ്ക്കാത്ത സംരക്ഷണത്താൽ നിത്യരക്ഷയ്ക്ക് അർഹരാകുവാനും കനിയണമേ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ പലതരത്തിൽ അവിശ്വസ്തരാകുമ്പോഴും തൻ്റെ സ്നേഹവും വിശ്വസ്തതയും കൊണ്ട് ചേർത്ത് നിർത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം നമ്മുടെ മുന്നിലുണ്ട് എന്ന തിരിച്ചറിവ് ആ സ്നേഹത്തിലേക്ക് ചേർന്ന് നിൽക്കുവാൻ വിശ്വസ്തതയോടുകൂടി ദൈവിക വ്യക്തികളായിട്ട് രൂപാന്തരപ്പെടുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ അനുഗ്രഹം ധാരാളമായി നമ്മുടെ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും ഉണ്ടാവട്ടെ ദൈവാനുഗ്രഹത്തിൻ്റെ നല്ല ദിനം എവർക്കും ആശംസിക്കുന്നു കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പോകുവിൻ ദിവ്യപൂജ സമാപിച്ചു പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് വിശുദ്ധ മിഖായൽ മാലാഖയോടുള്ള ജപം മുഖ്യദൂതനായ വിശുദ്ധ മിഖായലേ ഭീകര പോരാട്ട സമയത്ത് അങ്ങ് ഞങ്ങളുടെ തുണയും സഹായവുമായിരിക്കണം പിശാചിന്റെ ദുഷ്ടതയിലും കെണിയിലും നിന്ന്